അപ്പോൾ നമ്മൾ ചപ്പ അല്ല പൂവടെ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി ഒരുപത്തിൽ പരുവത്തിൽ ഉണ്ടാക്കിയിട്ട് പൂവട ഉണ്ടാക്കാൻ പോണത് അത് ആ പാത്രത്തിൽ ഇങ്ങോട്ട് വെച്ചിട്ട് പൂവട വെച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിറകി വെച്ചിട്ടുണ്ട് തേങ്ങ പനസരി പിന്നെ കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് കുറച്ച് പനസരി ഇടുക എന്നിട്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഞെക്കി മടക്കിയിട്ട് ഇങ്ങനെ മാറ്റി എങ്ങനെ ആ ഭക്കത്തുള്ള ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് പൊളിച്ച് വെച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ അത് പൂട മാറ്റ പൂട വന്നു ഞാൻ ഇതിൻ്റെ അടത്തിനെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ അതിൻ്റെ ഒരു ചോറുക്ക് അതിങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടാണ്ടല്ലോ നല്ല പത്രത്തിങ്ങനെ മാറ്റി വയ്ക്കുക അടുത്ത പൂടയ്ക്കുള്ളത് എണ്ണ ഒക്കെ പരടി അടുത്ത ചപ്പാത്തി ഇടത് അങ്ങനെ കുഴച്ച് വെച്ചിട്ട് അതിലെന്നെ അടച്ച് വെച്ചിട്ട് ആ പരുവത്തിൽ ആ ഈ പരുവത്തിലാണ് വെക്കാം എന്നിട്ട് അടുത്ത പരിപാടി എന്താ ചട്ടി ഉണ്ട് ചൂടാക്കാൻ വയ്ക്കുക ചാട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ട് അത് ചൂടാവണു കാത്തിരിക്കുക ആ ചൂടായിട്ടുണ്ടല്ലോ നമ്മളാ ഉണ്ടാക്കിയ പൂട ആയിക്കാൻ ഇടുക അങ്ങനെ ഓരോന്നോരോന്നിട്ടായിരിക്കണം ഇട്ടിട്ടുണ്ട് പൊരിച്ചെടുക്കണ്ടല്ല ഈ പരുവാകുമ്പോൾ വാങ്ങുക ഈ പരുവാകുമ്പോൾ വാങ്ങി ഏ അടോ ഓരോന്നോരോന്ന് ചെറിയ ചട്ടി കേട്ടോ ഓരോന്നോരായിട്ട് ഇടളളൂ ഈ രണ്ടെണ്ണം ഇടാനും പറ്റില്ല ചെറിയ ചാട്ടിലാണ് അപ്പോൾ അതൊക്കെയാണ് ചൂട്ടെടുക്കുക എന്താട്ടോ അങ്ങനെ ഓരോ പരുവായിട്ട് ആ മൂപ്പ് വരുമ്പോൾ അങ്ങോട്ട് വാങ്ങുക സിമ്പിൾ പരിപാടിയാണ് കുറഞ്ഞ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പരിപാടി ഉണ്ടാക്കാം ചപ്പാത്തിൻ്റെ മാവാണ് കുറച്ച് പൂടയിൽ വെക്കുക അതിലേക്ക് ഈ തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടു കൊണ്ട് റെഡി ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കണ്ടില്ലേ അപ്പോൾ ഈ പരുവത്തിലാണ് വാങ്ങാം അതാ അങ്ങനെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ